ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് പർപ്പിൾ കിച്ചൻ. നമുക്കിന്ന് അടിപൊളി ഒരു മാങ്ങയിട്ട് നങ്ക് കറി, അതായത് മാങ്ങ കറി വെക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നല്ല നാടൻ ടേസ്റ്റുള്ള മാങ്ങ കറി, അതായത് നങ്ക് കറി, അതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സി ജാറിൽ ഒരു അരപ്പ് റെഡിയാക്കുകയാണ്. അതിനായി മിക്സി ജാറിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ആഡ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തു. നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് മീൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചട്ടി എടുക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന അരപ്പ് കൂടെ ആഡ് ചെയ്യാം. അതിലോട്ട് പുളിവെള്ളം, പുളി സോക്ക് ചെയ്ത് വെച്ച ഒരു ചെറിയൊരു ബോൾ ഷേപ്പ് പുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളം, അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നല്ലോണം അത് ഞെരടി അതിനെ യോജിപ്പിക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്യണം, നല്ലോണം യോജിപ്പിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് മീൻ ചേർക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. ഇതിലോട്ട് നമ്മൾ പച്ചമാങ്ങയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് അധികം വേണ്ടി വരും. ഇനി നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് മാറ്റി വെക്കാം. മാങ്ങ വരുമ്പം നമ്മൾ ഉപ്പിൻ്റെ രസം കുറയും, അതുകൊണ്ട് മാങ്ങ ഇടുമ്പം നമുക്ക് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനൊരു മാങ്ങയുടെ ഒരു മീഡിയം സൈസ് മാങ്ങയുടെ ഹാഫ് ആഡ് ചെയ്തിട്ടുണ്ട്, പച്ചമാങ്ങ. ഇതിപ്പോൾ തിളച്ചു വന്നു. തിളച്ചതിന് ശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാന്തൽ അഥവാ നങ്ക് എന്ന് പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു തിള വരുന്നത് വരെ കാത്തിക്കാം. ഇപ്പം ഇത് തിളച്ച് വരുന്നുണ്ട്. നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴും ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. സ്പൂണ് വെച്ച് ആദ്യമൊക്കെ ഇളക്കാം. അതും ശ്രദ്ധിച്ചിട്ട് നമ്മൾ നങ്ക് ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കുറച്ചൊന്ന് നമ്മളെ ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ, മാങ്ങയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കാതെ ഇതുപോലെ ചട്ടി ചുറ്റിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മളെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ നങ്കൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെ മാങ്ങയിട്ട നങ്ക് കറി റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മൂടി വെച്ചതിന് ശേഷം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.